മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉൾപ്പെട്ട മൂന്നംഗ സമിതി അന്വേഷണം തുടങ്ങിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജോഷി കുരുണ്ട്. ഗുഡ് മോർണിംഗ് ജോഷി. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ അത് പോരാ, കൂടുതൽ ഗൗരവതരത്തിലുള്ള അന്വേഷണം ഇതിൽ വേണം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെ ഇത് അന്വേഷിക്കണമെന്നാണ് ഷോണിന്റെ ഉപഹർജിയിൽ പറയുന്നത്. അപ്പോൾ നിലവിലൊരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഒരു നിയമസാധുത എത്രത്തോളമാണ്? ഗുഡ് മോർണിംഗ് ശാലിനി. ഇതിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷോൺ ജോർജ് ആണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിനെ കൊണ്ട് ഇതേക്കുറിച്ച് അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ബംഗളൂരു ROC, ഒപ്പം തന്നെ പോണ്ടിച്ചേരി ROC, ചെന്നൈ ROC ഈ മൂന്ന് സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇപ്പോൾ ഈ മാസപ്പടി വിവാദത്തിലെ ഈ അന്വേഷണം, അതായത് KSIDC കൊച്ചിയിലെ CMRL കമ്പനിയെയും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട എക്സാലോജി കമ്പനിയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഷോൺ ജോർജ് പറയുന്നത് ഇതൊരു കമ്പനി കാര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവർ പരിശോധിക്കുന്നത്, അതിനും അപ്പുറത്ത് ഈ ഇതിലേതെങ്കിലും തരത്തിലുള്ള കൈക്കൂലിയുടെ അംശമുണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന നിലയിൽ ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അതൊരു ക്രിമിനൽ പ്രൊസീജിയറിൻ്റെ പരിധിയിലേക്ക് വരുന്നതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പരിശോധന വേണം എന്നുണ്ടെങ്കിൽ അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവരൊരു കേസെടുത്തെങ്കിൽ മാത്രമേ ഇതിലെ കള്ളപ്പണം അടക്കം പരിശോധിക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഷോൺ ജോർജ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലെ ROCയുടെ അന്വേഷണം എന്ന് പറയുന്നത് അതൊരു നിശ്ചിത പരിധിക്കുള്ളിലുള്ളതാണ്. വിശാലമായൊരു അന്വേഷണം വേണമെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഷോൺ ജോർജ് മുന്നോട്ട് വച്ചിരിക്കുന്ന. അക്കാര്യം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ശാലിനി. ഓക്കെ, ശരി ജോഷി.